നമസ്കാരം. റോബർട്ട് വദ്രയ്ക്കെതിരെ നടത്തുന്ന ഇപ്പോഴത്തെ എൻഫോഴ്സ്മെന്റ് നീക്കം അത് രാഷ്ട്രീയ പ്രേരിതം എന്ന് കോൺഗ്രസ് ആരോപിക്കുകയാണ്. പ്രിയങ്ക വദ്ര കൃത്യമായിട്ടുള്ള നിലപാടുകളുമായി ബി ജെ പിക്കെതിരെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ അവർ ശക്തമായ നീക്കം തന്നെയാണ് നടത്തുന്നത്. കോൺഗ്രസിൻ്റെ നേതാക്കളിൽ പ്രമുഖ സ്ഥാനത്തെത്തിക്കഴിഞ്ഞിരിക്കുന്ന പ്രിയങ്ക വദ്ര ഇപ്പോൾ ശക്തമായ നീക്കങ്ങൾ തന്നെയാണ് കോൺഗ്രസിനെ ചടുലപ്പെടുത്താൻ വേണ്ടി, പ്രത്യേകിച്ചും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ നടത്തുന്നതും അതോടൊപ്പം തന്നെ പൗരത്വ ഭേദഗതി വിഷയത്തിൽ ശക്തമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലും ഒക്കെ മുൻപന്തിയിൽ നിൽക്കുകയായിരുന്നു പ്രിയങ്ക വദ്ര. എന്നാൽ ഇപ്പോൾ വലിയ തോതിൽ പ്രതിപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ചും ബി എസ് പി അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ പ്രിയങ്ക വദ്രയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു. അതേസമയം റോബർട്ട് വദ്രയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് നടത്താൻ പോകുന്ന നീക്കം അത് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുമ്പോൾ പോലും വലിയ തോതിലുള്ള ഉള്ളുകളികൾ അതിനുള്ളിലുണ്ട്. പ്രത്യേകിച്ചും അറസ്റ്റിലായ വ്യവസായി സി സി തമ്പിയുടെ അനധികൃത ഇടപാടുകളിൽ ഏത് രീതിയിലാണ് റോബർട്ട് വദ്രയ്ക്ക് പങ്ക്, ഈ കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. കോടിക്കണക്കിന് പണം മുടക്കിക്കൊണ്ട് ലാഭം നേടുന്നത്, വലിയ തോതിലുള്ള ലാഭം, കൊള്ള ലാഭം നേടുന്നത് റോബർട്ട് വദ്ര നടത്തുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ബി ജെ പിയുടെ മുൻ നേതാവായിരുന്ന യശ്വന്ത് സിൻഹ ഒരിക്കൽ കൃത്യമായൊരു നിലപാട് പറഞ്ഞിരുന്നു. കോടിക്കണക്കിന് പണമാണ് അദ്ദേഹം ലാഭം ഇൻവെസ്റ്റ്മെൻ്റ് പോലും നടത്താതെ, കൃത്യമായൊരു ഇൻവെസ്റ്റ്മെൻ്റ് പോലും നടത്താതെ നേടിയിരിക്കുന്നത് എന്ന ഒരു അഭിപ്രായം ഒരിക്കൽ പറഞ്ഞിരുന്നു. ഇത് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി അതേ രീതിയിൽ പറയുന്നത്. അതായത് വദ്ര വലിയ തോതിൽ കോൺഗ്രസ് ഭരണകാലത്ത് കോടിക്കണക്കിന് കൊള്ള ലാഭം നേടിയിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ പ്രതികരണം. ഇപ്പോൾ ഇത് അറസ്റ്റിലായ പ്രവാസിയുടെ ഇതുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ റോബർട്ട് വദ്രയുടെ അടുപ്പക്കാരനായ സ്ഥിതിക്ക് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ആരംഭിച്ചിരിക്കുന്നത്. അന്വേഷണമാണ്, ശക്തമായൊരു അന്വേഷണമാണ്. സി സി തമ്പിയുമായി അടുപ്പമുണ്ടായിരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ 15 വർഷം മുമ്പത്തെ ഇടപാടുകളെക്കുറിച്ചുള്ള വ്യക്തമായൊരു അന്വേഷണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കുടുംബത്തിൽ പ്രത്യേകിച്ചും പ്രിയങ്ക വദ്രയ്ക്കെതിരെ ഒരു ശക്തമായിട്ടുള്ള രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമായി തന്നെയാണ് റോബർട്ട് വദ്രയ്ക്കെതിരെ ഇത്തരത്തിലൊരു എൻഫോഴ്സ്മെൻറ്റ് പദ്ധതി ആവിഷ്കരിക്കുന്നതെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഇതിനെ പറയുന്നത്. എന്നിരുന്നാലും ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കിട്ടിയിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അന്വേഷണം പോകുന്നതെന്നും, തെളിവുകളുടെ സാന്നിധ്യത്തിൽ അന്വേഷണം സുതാര്യവൽക്കരിക്കും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. 2005-06 കാലഘട്ടത്തിൽ 3 ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഹർബൻസ് വാങ്ങിയ 42 ഏക്കർ 3 മാസത്തിനകം അതേ വിലയ്ക്ക് വദ്രയ്ക്ക് വിറ്റതിൻ്റെ ക്രമക്കേട് ഉൾപ്പെടെയാണ് ഇപ്പോൾ പ്രധാനമായും നിരത്തിയിരിക്കുന്ന, എൻഫോഴ്സ്മെൻ്റ് നിരത്തിയിരിക്കുന്ന തെളിവുകളിൽ പ്രധാനമായിട്ടുള്ളത്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ഇടപാടുകളാണ് ഇനി ആ കാലഘട്ടത്തിൽ നടന്നിരുന്നത്, എത്രത്തോളം പണമാണ് ഇതുമായി ബന്ധപ്പെട്ട് വെട്ടിച്ചത്, നികുതി പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെട്ടിച്ചിട്ടുണ്ടോ, ഈ കാര്യത്തിനെ പറ്റിയുള്ള മതിയായ വിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് കണക്കുകൾ പറയുന്നത്. ഈ സംഭവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻ്റ് വ്യക്തമായ ഒരു അന്വേഷണത്തിന് തയ്യാറായി വന്നിരിക്കുന്നത്. എന്നിരുന്നാലും ബി ജെ പിയുടെ 2ാം തവണയുള്ള തുടർച്ചയായിട്ടുള്ള അധികാരത്തിൽ, പ്രത്യേകിച്ചും 2ാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം റോബർട്ട് വദ്രയ്ക്കെതിരെ ഉള്ള അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെയധികം ത്വരിതപ്പെടുത്തുന്നതിലേക്കുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. തുടക്കം മുതൽ തന്നെ വധേരെ വേട്ടയാടാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും ഇത് വില പോകില്ല എന്നും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ പരോക്ഷമായി പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഭൂമി വാങ്ങുന്ന വേളയിൽ ഹർബിൻസിന് നൽകിയിരുന്നതുമായി ബന്ധപ്പെട്ട സംഭവം, അന്ന് പണമില്ലായിരുന്നിട്ടും സി സി തമ്പി നൽകിയ 50 കോടിയിൽ നിന്നുള്ള ഇടപാട് നടന്നതിൽ സംശയം, ആ ദുരൂഹതയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റോബർട്ട് വദ്രയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിഷയം വന്നിരിക്കുന്നത്. റോബർട്ട് വദ്രയും സി സി തമ്പിയും തമ്മിലുള്ള ഇടപാടുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജയിലിലാക്കപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിരുന്നു ഒരു കാലത്ത് വദ്ര എന്നുള്ള ഒരു വലിയ നീക്കം, ഒരു ആരോപണമാണ് ഇപ്പോൾ വദ്രയ്ക്കെതിരെ വന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ പ്രവാസി വ്യവസായി സി സി തമ്പിയുമായി ബന്ധപ്പെട്ട പഴയ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് വന്നിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായ ചില വിലയിരുത്തലുകൾ. എന്നിരുന്നാലും രാഷ്ട്രീയ പ്രേരിതമാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഒരു ഭാഗത്ത്, കോൺഗ്രസിനെതിരെ ശക്തമായ രാഷ്ട്രീയ നീക്കത്തിനായി അമിത്ഷാ തയ്യാറെടുക്കുന്നതായാണ് കോൺഗ്രസ് ഇതിനെ ആരോപിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത.